പെസ് 18-ലെ പെസ് കളിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ ലെജൻഡാണ് ഡേവിഡ് ബെക്കാം. അതിനുശേഷം ഒറ്റ കളി പോലും മിസ്സാക്കാത്ത ഒരു പ്ലെയറിൻ്റെ സ്ക്വാഡിലുണ്ടെങ്കിൽ അത് ഡേവിഡ് ബെക്കാം ആയിരിക്കും ഗൈസ്. അപ്പം ബെക്കാം ഇല്ലാതെ ഇനി മുമ്പോട്ട് കളിക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഗൈസ്. അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ബെക്കാം റിമൂവ് ആവും എന്നുള്ള കുറച്ച് ന്യൂസൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ അതെന്താണ്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഗൈസ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, ഈ ഒരു ന്യൂസ് എനിക്കിപ്പം കുറച്ച് നേരം മുമ്പ് കിട്ടിയ ശേഷം ശരിക്കും ഞാൻ വിചാരിച്ചിരിക്കും ഇതെന്തിൻ്റെ ആവശ്യത്തിനാണ് ഫിഫ എന്ന് പറഞ്ഞ ഗെയിം മൊത്തത്തിൽ റിമൂവ് ആക്കിയാലും ബെക്കാമിനെ പെസ് എന്ന് റിമൂവ് ആക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും കാലമായിട്ട് എനിക്ക് 2 കൊല്ലമായി പെസ് കളിക്കാൻ തുടങ്ങിയതിലുള്ള ലെജൻഡാണ് എൻ്റെ കയ്യിൽ എൻ്റെ സ്ക്വാഡിൽ. അപ്പോൾ എല്ലാ കളിയിലും ഒരു കളി പോലും മാച്ച് ഡേയിൽ ഒരു അധിക കളിയിലും ഇറക്കിയ പ്ലെയറാണ് ഡേവിഡ് ബെക്കാം. അപ്പോൾ അങ്ങനെ പ്ലെയറിലാണ് നമുക്ക് പെസ്സിൽ മുമ്പോട്ട് പോകാൻ പലർക്കും നല്ല ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും. കാരണം എല്ലാം ബെക്കാമിന് പകരം വെച്ചാൽ നമുക്കൊരു ലെജൻഡ് പെസ് എന്ന് റിമൂവ് ആണെങ്കിൽ പകരമായിട്ട് വേറെ ആളെ കിട്ടും. പക്ഷേ ബെക്കാമിന് പകരം തരാൻ വേറെ ആരുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയ്യേ സെൻട്രൽ മിഡ്ഫീൽഡ് മൊത്തത്തിൽ അങ്ങ് എന്താ പറയുക, കയ്യിലെടുക്കാൻ പറ്റിയൊരു പ്ലെയറാണ് ബെക്കാം. അപ്പോൾ ആ ബെക്കാമിന് പകരം വേറെ ആരെ കൊനാമി തന്നാലും അതിന് പകരമായില്ല ഗൈസ്. അപ്പം എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു ന്യൂസ് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ ഫിഫ ഇട്ടൊരു പോസ്റ്റാണ് വെച്ചാൽ ബെക്കാമിന പോലെ ഇതിലേക്ക് ആക്കി FIFA 21 ഗെയിമിൻ്റെ ഇതിൽ ഒരു എന്താ പറയുക സ്കോയിൽ ബെക്കാമിനെ ആഡാക്കി. അപ്പം ബെക്കാം റയൽ മാഡ്രിഡിൻ്റെ ബെക്കാമിനെയാണ് പോലെ ആഡാക്കിയത്. അപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫിഫയുടെ എന്താ പറയുക ഇതിൻ്റെ കവർ പേജ് അല്ലെങ്കിൽ അതിൻ്റെ ലോഗോ അങ്ങനെ എന്തൊക്കെ ആയാലും ഏറ്റവും വളരെ പ്രധാനത്തിൽ തന്നെയാണ് ഓല് ബെക്കാമിന് എടുത്തത് എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് മനസ്സിലാവൂലി അധികം ബെക്കാമിന് പ്ലെയറിൻ്റെ ലൈസൻസ് മൊത്തത്തിൽ ഓല് എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം കവർ പേജൊക്കെ അങ്ങനെ ബെക്കാമിനാക്കണമെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അതിലിപ്പോൾ 2 ടൈപ്പിലാണ് ഒരു ലൈസൻസ് എടുക്കുക. ഒന്ന് നോർമലായിട്ട് നമുക്ക് പെസ്സിലും അതുപോലെ തന്നെ ഫിഫയിലും ഒരു 2 ലെജൻസ് ഉണ്ട് അല്ലെങ്കിൽ പ്ലേയേഴ്സ് ഉണ്ടാവും. ഫിഫയിലുള്ള പ്ലേയേഴ്സൊക്കെ പെസ്സിലുണ്ടാവും. നോർമലായിട്ട് രണ്ടാളും ഉപയോഗിക്കുന്നു. പക്ഷെ ചില പ്ലേയേഴ്സ് അങ്ങനെയല്ല. ഫിഫ എന്ന പ്ലേയേഴ്സിൻ്റെ എന്താ പറയുക, അല്ല ഫിഫ എന്ന ഗെയിമിൽ മൊത്തത്തിൽ എക്സ്ക്ലൂസീവായിട്ടുള്ള ലൈസൻസാണ് ഡേവിഡ് ബെക്കാമിൻ്റെ പോലെ എടുക്കുന്നതെങ്കിൽ എന്താ പറയുക, നമുക്ക് പെസ്സിന്ന് ഉറപ്പായിട്ടും ബെക്കാമിനെ റിമൂവ് ആവും ഗൈസ്. അപ്പം അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈസൻസ് എല്ലാം നോർമലായിട്ടില്ല. നോർമലായിട്ട് ലൈസൻസ് ആകുമ്പോൾ നമുക്ക് 2 ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈസൻസ് ആണ് ഇപ്പോൾ എടുക്കുന്നതെങ്കിൽ എന്തായാലും റിമൂവ് ആകും തന്നെ പറയാം. ഇപ്പോൾ റിമൂവ് ആവുകയാണെങ്കിൽ എന്താ പറയുക, ഈ കൊല്ലം ഇപ്പം പെസ്സിൽ ഇപ്പം ബെക്കാം കയ്യിലുള്ള ആൾക്കാരുടെ ഒന്നും റിമൂവ് ആവില്ല, അത് ഉറപ്പാണ്. റിമൂവ് ആകുമ്പോൾ അടുത്ത FIFA 22 ഇറങ്ങും മാളാന്നൊരു എപ്പോഴായാലും റിമൂവ് ആയിക്കേണ്ടത് വലിയ സങ്കടം തന്നെയും. കാരണം എന്താ പറയുക, ബെക്കാമിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. ഏതൊരു ആളായാലും ബെക്കാമിന് ഇറക്കാണ്ട് ബെക്കാം ഉണ്ടായിട്ട് ഇറക്കാണ്ട് കളിക്കുന്ന ആൾക്കാരുണ്ടായില്ല എന്ന് തന്നെ പറയുക. കാരണം മിഡ് എന്ന പൊസിഷൻ മൊത്തത്തിൽ ബെക്കാം ഭരിക്കുക എന്നാണ് പറയുക. കാരണം ഏത് പൊസിഷനിലും നമ്മൾ RMF ഇട്ടാലും DMF ഇട്ടാൽ കളി കൂടുന്നുണ്ട്. CMF ഇട്ടാലും ഏടെ ഏത് LMF ഏത് പൊസിഷനായാലും ഇട്ടാൽ എന്താ പറയുക, ബെക്കാം തന്നെയാണ് എന്താ പറയുക കളി കുറയാട് ബെക്കാം എന്നാണ് മെയിനായിട്ട് എല്ലാ സ്ക്വാഡിലും ഇറക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ എന്താ പറയുക, RMF ബ്ലാക്ക് ബോൾ ലെജൻഡ് വേറൊരു പ്ലെയർ തന്നെ ഇല്ല പെസ്സിൽ. ഐക്കോണിക് ഏതോ പ്ലെയർ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ബ്ലാക്ക് ബോൾ ലെജൻഡ് വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനെ വെച്ചോക്കും അത് റിമൂവ് ആയാൽ നല്ല പണി തന്നെയാണ് എല്ലാവരും കിട്ടുക. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു FIFA 21 എന്തായാലും ഉള്ളവർക്ക് ഫുള്ള് കളിക്കുക. FIFA 22 ഇറങ്ങുമ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്ത് വേറെ ലെജൻഡിനാണ് കിട്ടുക. പിന്നെ പോകാണ്ടിരിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് പോസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് എന്താ പറയുക, ബെക്കാം പെസ്സിലുള്ളത് 3 ടൈപ്പാണ്. ഒന്ന് ഐക്കോണിക്ക്, 2 ലെജൻഡുമാണ്. അതിൽ ഐക്കോണിക്കും 1 ലെജൻഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയറായിട്ടാണ് ഉള്ളത്. പിന്നെ 1 ലെജൻഡുള്ള ഇംഗ്ലണ്ടിൻ്റെ നാഷണാലിറ്റിയുള്ള 1 ലെജൻഡായിട്ടാണ് പെസ്സിലുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ ഫിഫയിലേക്ക് ഓല് എടുക്കുന്നത് ബെക്കാമിന് റയൽ മാഡ്രിഡിൻ്റെ പ്ലെയറായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓല് റയൽ മാഡ്രിഡിൻ്റെ ഇത് മാത്രമായിട്ട് ഓല് ലൈസൻസ് എടുക്കുന്നെങ്കിൽ, ബെക്കാമിൻ്റെ ലൈസൻസ് എടുക്കുന്നെങ്കിൽ നമുക്ക് എന്താ പറയുക, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഏതെങ്കിലും ഒരു ബെക്കാമിന് നമുക്ക് പെസ്സിൽ കിട്ടിയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇനി എന്താ പറയുക, ഇത് കൺഫേമായി ഓല് ലൈസൻസ് എടുക്കാനാണ്. പിന്നെ ഇനി വരുന്ന ബോക്സ് ടോസിലൊന്നും ബെക്കാം ഉണ്ടാവില്ല ഗൈസ്. ഇപ്പം കയ്യിലുള്ളവർക്ക് മാത്രം ഉണ്ടാവും. അപ്പോൾ നമുക്കുള്ള പറഞ്ഞാൽ ആ പോസിബിലിറ്റി അത് മാത്രമാണ്. അതിലേതെ ഒന്നായിട്ട് അങ്ങനെ എടുക്കുകയാണ്. അല്ലാണ്ട് മൊത്തത്തിൽ എക്സ്ക്ലൂസീവായിട്ട് ഫിഫ ലൈസൻസ് എടുക്കുകയാണ് പിന്നെ ഒന്നും നോക്കേണ്ട. ലൈസൻസ് എന്തായാലും റിമൂവ് ആവും. കാരണം അങ്ങനെ ഒരു പ്ലെയറിനെ ആണ് പോലെ എന്താ പറയുക, ഒരു ലൈസൻസിലായിട്ട് ഓരോ എടുക്കുന്നത്. അപ്പോൾ പ്ലെയർ മൊത്തത്തിൽ നമ്മൾ പെസ്സിൽ നിന്ന് റിമൂവ് ആണ്ട്. അപ്പോൾ സ്റ്റീഫൻ ജെറാർഡ് പെസ്സിൽ നിന്ന് റിമൂവ് ആയപ്പോൾ ഒരുപാട് പേർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം എന്താ പറയുക, മെയിനായിട്ടുള്ള പ്ലെയേഴ്സ് അപ്പം തിരിച്ച് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്
ചെറിയൊരു ഇതൊക്കെ കിട്ടി. അപ്പം ചിലപ്പം Best 21 വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതുപോലെ വെക്കാം, നമുക്ക് നമ്മുടെ സ്ക്വാഡിൽ തന്നെ ഉണ്ടായാൽ മതി. കാരണം പോയിട്ട് അഥവാ പിന്നെയും കുറച്ച് കഴിഞ്ഞ് Best 21 അല്ലെ Best 22 22 23 തിരിച്ചു വന്നാലും നമുക്കത് കിട്ടണ്ടേ ഗൈസ്. അപ്പോൾ ഇത് കൈ കിട്ടിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ നല്ല ഇടങ്ങാറ് തന്നെ കഴിഞ്ഞ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ റിമൂവ് ആയാലാന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഒഫീഷ്യലായിട്ട് കൊനാമിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യും, ഷുവറാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും മാക്സിമം ഷെയർ ആക്കുക. പിന്നെ റോഡ് ടു 1K. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ബൈ ബൈ.